അപ്പൊ അതുവരെ ഞാൻ എന്ത് ചെയ്യണം? മേരി കൊച്ചമ്മ, എനിക്കിപ്പോ ഒരു വയറ് വന്നിട്ടുണ്ട്, അത് വിറ്റിട്ട് ഇപ്പൊ ആവശ്യമുണ്ട്. ഈ ഫ്ളാറ്റിന്റെ തന്നെ ലോൺ എത്രയാന്ന്? ഒന്നും വേണ്ട, ആ 3 സെന്റിന്റെ 15 രൂപ എന്നാ മതി, ഞാൻ ഓക്കെയാ. ഇതൊക്കെയാ വാക്കാൽ ഉറപ്പിക്കുന്നതിന്റെ കുഴപ്പം. എഴുതി വെക്കേണ്ടത് എഴുതി വെക്കണം, അതാ അപ്പൻ ചെയ്ത തെറ്റ്. അത് ശരിയാ, അങ്ങേരത് ഏതെങ്കിലും അനാഥാലയത്തിന് ഇഷ്ടദാനം കൊടുത്തിരുന്നെങ്കിലേ ചേട്ടാനിയമാര് തമ്മിൽ വഴക്കിടുകയല്ലായിരുന്നല്ലോ. ഗുമസ്തപ്പണിയും വെച്ചോണ്ട് ചോര നീരാക്കി നിങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടിപ്പം ന്യായം പറയുന്നു. ഞങ്ങൾ അനിയന്മാരെ അടക്കം ഒരു നിലയിൽ എത്തിച്ചത് അങ്ങേരാ, അറിയാവോ? അപ്പൻ എഴുതി വെച്ചില്ല പോലും, എന്നാടാ നീയൊക്കെ വലുതായേ? അപ്പൻ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഞാനിപ്പൊ നിന്റെ കൂടെ നിൽക്കുന്നത് തന്നെ നിന്റെ അപ്പനും നിന്റെ ചേട്ടനേക്കാൾ ഇഷ്ടം നിന്നോടായിരുന്നത് കൊണ്ടാ. Our close relative, Mr. Vakkachan, passed away this morning. Funeral is at Manimala, Kottayam. As we have to attend the funeral, Ajoy will not be able to attend school for the next 2... കരങ്ങരത്തോ ബനാനരമോ ലാലാലോ ഗോൽ ഗോലോ കരങ്ങരത്തോ ബനാനരമോ ലാലാലോ ഗോൽ ഗോലോ കലങ്ങരത്തോ ബനാനരമോ ലാലാലോ ഗോൽ എന്റെ ഫോൺ ഇവിടെ ഉണ്ടോ? എപ്പൊ നോക്കിയാലും ഗെയിമും കളിച്ചോണ്ടിരിക്കുക, അതുകൊണ്ടാ ഫോണിന്റെ ചാർജ് നിൽക്കാത്ത. ഹലോ, ഇങ്ങോട്ട് തന്നേ. എന്നാലും അങ്ങേ സൈഡില് കളക്ടർ ആയതുകൊണ്ട് കോടതിക്ക് അങ്ങോട്ടൊരു ചായ്വ്. കളക്ടർ അന്യായം കാണിച്ച പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? സിവിൽ കേസിൽ അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇല്ല, കോടതി ഇതിനെ ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു ലാൻഡ് ഇഷ്യൂ ആയിട്ട് കാണും. നിങ്ങൾ ഇന്ന് ആ മറൈൻ ഡ്രൈവ് വഴി പോയാലും സുഭാഷ് പാർക്കിന്റെ മുമ്പിൽ ഒരു 12-12.5 സമയത്ത് ഇല്ലേ? കാര്യമില്ല, ഞാൻ ചോദിച്ചെന്നേല്ലോ, ചിലപ്പോ ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിലുണ്ടായിരിക്കും. ആ അഞ്ചു കൂടി ഉണ്ട്, ഞാൻ വിളിക്കാച്ച. ഞാൻ അപ്പഴേ പറഞ്ഞല്ലോ അവിടെ കാണുകയല്ലെന്ന്. അരമണിക്കൂറിനുള്ളിൽ റോയി തിരിച്ചു വിളിക്കും. MLA എന്റെ ജൂനിയറാ, ഞാൻ നമ്മുടെ കൗൺസിലർ ഒന്ന് കിട്ടു നോക്കട്ടെ. നമുക്കിപ്പോ MLA കൗൺസിലറും ഒന്നും അല്ല വേണ്ടത്, നമുക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ആളെയാ. നീ നിന്റെ ചേട്ടനെ വിളി.
ഈ സമയത്തല്ല വാശിയും വൈരാഗ്യം കാണിക്കേണ്ടത്. കളക്ടർ നേരിട്ടൊരു ഓർഡർ ഇട്ടാ സിറ്റിയിലെ പോലീസ് മുഴുവൻ ഇറങ്ങും. നേരം വൈകുന്നതോറും കൂടുതൽ അപകടമാ. എന്നാ വേണ്ട, ഞാൻ തന്നെ വിളിക്കാം. വേണ്ട, ഇവൻ ഇത് വേണ്ട അപ്പ, ഇപ്പൊ വരേണ്ട കാര്യമില്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ചേട്ടനോടും പറഞ്ഞേക്ക. കുഞ്ഞുമോള് ചേച്ചി, വേണ്ട, ഐ എം ഓൾ റൈറ്റ്. ഇല്ല, ഇവിടെ ഇപ്പൊ സോഫിയന്റെ ഒക്കെ ഉണ്ട്. ഇറ്റ്സ് ഓക്കെ, ഞാൻ വിളിക്കാം. ശരിക്കും രണ്ട് ദിവസമായിട്ട് അവർ സ്കൂളിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞ അറിഞ്ഞിട്ടേ ഇല്ല. എന്നുവെച്ചാ അവർക്ക് ഷോപ്പിന്റെ കാര്യങ്ങൾ നോക്കാനില്ലേ? സ്കൂളുകാരെ പറയേണ്ടത്, ലോകത്തിലാതെ ഫീസും മേടിച്ച്. അത് മാത്രമല്ല മോളെ, ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നത് നിങ്ങൾ മുടക്കാൻ പാടില്ലായിരുന്നു. അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട്. ചായ എടുത്തോ, സാറിന് എടുത്തോട്ടെ. എന്തെങ്കിലും അറിഞ്ഞോ ചേച്ചി? എന്തായിട്ട് നിനക്കും പോകാരുന്നില്ലേ? ഒപ്പനമ്മ ഇവിടെ കൊടുത്ത് തീ തിന്നോ. അല്ല അനു ചേച്ചി, നാളെ അല്ലേ കുരുവിനാക്കുന്നതിലെ കല്യാണം? ഇവിടെ ഇങ്ങനെ നടക്കുമ്പോ എങ്ങനാ? അതിന് പോകാതിരിക്കാനൊക്കെയല്ല, ഞങ്ങൾ നിന്റെ വണ്ടിയിലാണേ. ഓ ആയിക്കോട്ടെ.